റാണി വിനൂസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്ന വീഡിയോ അടദോശയുടെയാണ്. അടദോശ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. കുട്ടികൾക്കായാലും ശരി വലിയവർക്കായാലും ശരി കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ ചേരുവകളാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാൻ വരും. ആദ്യം നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കാം. ധനിയയുടെ അളവെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സാണ്. നിങ്ങൾക്ക് ഗ്ലാസോ അല്ലെങ്കിൽ അരി അളക്കുന്ന നാഴിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ലെവൽ ചെയ്തെടുത്തിട്ടില്ല, കണ്ടല്ലോ നിങ്ങൾ, ഈ ഒരു രീതിയിലാണ്, കുറച്ച് കുമിച്ച് നിൽക്കുന്ന രീതിയിലാണ് അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിയും ഇതൊരു ഗ്ലാസ് പുഴുങ്ങലരിയാണ്. ഒരു ഗ്ലാസ് പുഴുങ്ങലരിയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ലെവൽ ചെയ്ത് അളന്നെടുത്ത ഒരു ഗ്ലാസ് കടലപ്പരിപ്പും ലെവൽ ചെയ്ത് അളന്നെടുത്ത ഒരു ഗ്ലാസ് തുവരപ്പരിപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ ചെറുപയർ പരിപ്പ്, തോല് കളഞ്ഞ് വരുന്ന പരിപ്പാണിത്. ഇത് അര ഗ്ലാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കാൽ ഗ്ലാസ് ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഉഴുന്നിൻ്റെ അളവ് കുറച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു അര ഗ്ലാസ്സായിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കുക. പിന്നെ ഒരുപാട് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കേണ്ട, കാരണം ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. തന്നെയല്ല, നമ്മളിത് കഴുകുകയുമില്ല. പരിപ്പൊക്കെ കുതിർന്നു കഴിഞ്ഞാൽ അതിൻ്റെ സത്തെല്ലാം വെള്ളത്തിലുണ്ടാവും. അപ്പോൾ ആ വെള്ളം കളയരുത്. നമ്മളിതെല്ലാം ഇവിടെ കുതിരാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അതിനു മുൻപായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വേറെ 2-3 ചേരുവകളുണ്ട്. അത് ഒരു 10 ഉണക്കമുളകും കായവുമാണ്. ഈ ഉണക്കമുളകെന്ന് പറയുന്നത് അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാടൻ ഉണക്കമുളകാണ്, 10 എണ്ണം. പിന്നെ കായം അവരവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പരിപ്പ് നന്നായിട്ട് കുതിർന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് അരയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ച് കുഴച്ചൊരു പാകത്തിന് വരരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരി തനിയെ പരിപ്പ് തനിയെ എന്നുള്ള രീതിയിൽ വെള്ളത്തിലിട്ട് കുതിർക്കാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അരി നന്നായിട്ട് തനിയെ നന്നായിട്ട് അരച്ചെടുക്കാനും സാധിക്കും. പരിപ്പ് ഒരുപാട് കുഴയാതിരിക്കാനും സാധിക്കും. ഇനിയിപ്പോൾ അല്ല ഒരുമിച്ചിടുകയാണെങ്കിൽ അരി അരഞ്ഞു കിട്ടുന്ന പാകം വരെ പരിപ്പ് കിടന്ന് അരഞ്ഞ് കുഴയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനത്തെ അരിയും പരിപ്പും കൂടി ഒന്ന് അരച്ചെടുക്കുകയാണ്. ആദ്യം നമ്മളിതൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിരുന്ന 10 ഉണക്കമുളകും കായും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നത്. ഞാനിവിടെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് കായത്തിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് കുറച്ചധികം ഇഷ്ടമാണ്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതിലേക്ക് കായം ചേർത്തിട്ടുണ്ട്. കായം നിങ്ങൾക്ക് അവരവർക്ക് ഇഷ്ടത്തിനുള്ള അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിനി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അവരവരുടെ ഒരു രുചിക്കും സ്വാദിനും ഒക്കെ അനുസരിച്ചാണ്. ഞാനിവിടെ കുറച്ചധികം തന്നെ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ചില മാറ്റങ്ങളൊക്കെ വേണമെങ്കിൽ വരുത്താം. ഞാനിവിടെ ഇത്രയും ചേരുവകൾ മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ചേരുവകളും കൂടി അധികത്തിൽ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക്. അതായത് പെരുംജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ലേശം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഉണക്കമുളക് അരച്ചെടുത്തില്ലേ, ആ ഒരു സമയത്ത് അതിലേക്ക് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതൊരു 2-3-4 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിരാൻ വെക്കുക, ഇല്ലെങ്കിൽ 5 മണിക്കൂറെങ്കിലും വെക്കുക. ഇത് അരച്ച ഉടനെ തന്നെ നമുക്ക് കല്ലിലേക്ക് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കാമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അങ്ങനെ കഴിച്ചാലും രുചിയാണ്. കുറച്ച് നേരം ഇത് ഒന്ന് മാവ് പൊളിച്ചിട്ട് കഴിച്ചാലും നല്ല രുചി തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3 മണിക്കൂർ നേരം മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്താ കണ്ടത്, ഞാനിവിടെ മാവ് കോരി ഒഴിച്ചു ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ വേണം. അപ്പോഴാണ് ആ ഒരു രുചി ശരിക്കും കിട്ടുക. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ്. സാധാരണ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു സൈഡ് മൂത്ത് വരുന്ന സമയത്ത് മറു സൈഡ് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മളിവിടെ ഉഴുന്നിൻ്റെ അളവ് കുറച്ചാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. ഉഴുന്നിൻ്റെ അളവ് നിങ്ങൾ കൂട്ടിയിടാമെങ്കിൽ കുറച്ച് മയത്തിനുള്ള ദോശ കിട്ടും. ഞാനതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത അളവ് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടിയിട്ട് കൊടുക്കാമെന്ന്, കാരണം എനിക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ ഉഴുന്നിൻ്റെ അളവ് ഇവിടെ കുറച്ചിരിക്കുന്നത്.
അങ്ങനെ നമ്മുടെ അടിപൊളി അടദോശ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നല്ല രുചികരമായിട്ടുള്ളൊരു ദോശയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കും. കാരണം അത്രയും രുചിയായിട്ടുള്ളൊരു ദോശ തന്നെയാണ്. നല്ല ഹെൽത്തിയുമാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും ചുട്ടെടുക്കാം. ഈ റെസിപ്പി ശരിക്കും ഒരു തമിഴ്നാട് റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അവർ കഴിക്കുക അവിയലാണ്. അടയും അവിയലും എന്നാണ് പറയുക. അപ്പോൾ അവിയലുള്ള ദിവസമാണെങ്കിൽ ഈ ഒരു ദോശ നിങ്ങളും വീട്ടിലുണ്ടാക്കി ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചട്നി ചേർത്ത് കഴിച്ചാലും മതി. അതൊക്കെ അവരവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ്. നല്ല കാര ചട്നി അല്ലെങ്കിൽ നല്ല വെള്ള കളറിലുള്ള തേങ്ങാ ചട്നി ഏതായാലും ശരി, ഇതിൻ്റെ കൂടെ അടിപൊളി രുചി തന്നെയാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. അവിയൽ വേണമെങ്കിലും ഏതായാലും എങ്ങനെയായാലും ഈ ദോശയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നത് എങ്കിൽ അവർ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാണ്ട് ബെല്ലൈക്കൺ കൂടെ അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.